പാർട്ടി നേതൃത്വത്തെ ഏറെ പിടിച്ചുലിച്ച എളമരം കരീമിന്റെ ബന്ധു ടി പി നൌഷാദിന്റെ ഭൂമി തട്ടിപ്പിന് ഇരയായവർ ഏറെയും സി പി ഐ എം അംഗങ്ങളും അനുഭാവികളുമാണ്. പരസ്യമായി പാർട്ടി നേതൃത്വത്തെ തള്ളിപ്പറയാൻ തയ്യാറാവാത്ത ഇവർ വഞ്ചിതരായെന്നാണ് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത്. ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞില്ലെങ്കിലും പരാതിയുമായി ചെന്നപ്പോൾ എളമരം കരീം ഭീഷണിപ്പെടുത്തിയെന്ന് തട്ടിപ്പിനിരയായ ബാലുശ്ശേരി കുറുമ്പയിൽ ബ്രാഞ്ച് അംഗമായ കെ പി വലായുധന്റെ കുടുംബാംഗം ഓഫ് റെക്കോർഡിൽ പറഞ്ഞു. കരീം സാറിന്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങളെ ഇയാളെറിയാ പോകുന്നത്. സാറിന്റെ പേരും പറഞ്ഞിട്ടാണ് നൌഷാദ് ഈ തട്ടിപ്പെല്ലാം നടത്തിയത്. ആ മാതിരി ഭീഷണിയൊന്നും വേണ്ട. ഈ വിഷയത്തിൽ എളമരം കരീം ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് പാർട്ടി പ്രശ്നം പരിഹരിക്കാൻ ഇടപെടാതിരുന്നതെന്നും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ പ്രശ്നം ഇത്ര വഷളാവുന്നു, ഇത്ര വൈകിയതും ഇതിന്റെ പിന്നിൽ കരീമായതുകൊണ്ടാ. ഇല്ലേ സി പി എം എന്നെ തീർക്കും. തട്ടിപ്പിനിരയായ 12 വരുന്ന പാർട്ടി അംഗങ്ങളും അനുഭാവികളും ബാലുശ്ശേരി മുക്കം ഏരിയ കമ്മിറ്റികൾ മുഖാന്തിരം പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് ഇവർ ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറായി. എം എൽ എ നേതൃത്വത്തിൽ കോഴിക്കോട് പാർട്ടി ഓഫീസിൽ വെച്ച് ആദ്യം തന്നെ നൌഷാദിന്റെ വെച്ചിട്ട് മധ്യസ്ഥം നടത്തിയിരുന്നു. ലോക്കൽ കമ്മിറ്റിക്ക് കത്ത് കൊടുത്ത് ജില്ലാ കമ്മിറ്റി വരെ കത്ത് എത്തിച്ചു. അവസാനം സി പി ഐ എം ജില്ലാ സെക്രട്ടറി നൽകിയ ഉറപ്പും പാഴ്വാക്കായതോടെയാണ് ഇവർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. വിശ്വസിച്ച പ്രസ്ഥാനം സഹായിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഇക്കാര്യം മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയേണ്ടി വന്നതെന്നും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. കിനാലൂർ വ്യവസായ പാർക്ക് സ്ഥിതി ചെയ്യുന്നതിനടുത്തുള്ള തോരാട് മല, മുക്കം എന്നിവിടങ്ങളിൽ നിന്നെല്ലാമായി കോടിക്കണക്കിന് വില വരുന്ന ഏക്കർ കണക്കിന് ഭൂമി ടി പി നൌഷാദ് വാങ്ങിക്കൂട്ടിയത് ഖനനത്തിന് അനുമതി തേടിയ എം എസ് പി എൽ കമ്പനിക്ക് വേണ്ടിയാണെന്ന സംശയം ബലപ്പെടുകയാണെന്നും ഇവർ പറയുന്നു. എം എം രാഗേഷ്, ഇന്ത്യാവിഷൻ, കോഴിക്കോട്.